നമസ്കാരം, മറിനിലാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് നമ്മളെല്ലാവരും ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സെൻഡർ എന്ന് പറയുന്നത്. അതിന് പകരമുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് വരാം ഇത് വർക്കാവില്ല. അതായത് നിങ്ങൾ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ഫോണിൽ നിന്നും എത്ര വലിയ സിനിമ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ഫോണിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മുടങ്ങാതെ 5 മണിക്ക് വീഡിയോസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് കത്തി വെച്ച് ഞാൻ കളഞ്ഞില്ല, ഫോണിലോട്ട് പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കേണ്ടതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഫോണിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരുടെ ഫോണിൽ നിന്നാണ് സെൻഡ് ചെയ്യേണ്ടത്, അവരുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആപ്ലിക്കേഷൻ രണ്ട് ഫോണിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ മാത്രമാണ് കാണുള്ളൂ. അപ്പം അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ട് ഫോണിൽ ഞാനിപ്പോൾ അത് ഓൾറെഡി സ്റ്റാർട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. ആ സെറ്റിങ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ട് ഫോണിലും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൽ നമ്മൾ അതിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കി കൊടുക്കണം. ഞാനിവിടെ എൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഫോണിൽ നമ്മൾ വൈഫൈ ആയിട്ട് ആ ഒരു ഹോട്ട്സ്പോട്ടിനെ കണക്റ്റ് ആക്കണം. ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ ഈ ഒരു ഫോണിൽ നമ്മൾ നമ്മുടെ ക്രോം എടുത്തു. ക്രോം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫോണിൽ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ, ഒരു സെർവർ URL എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മറ്റേ ഫോണിലെ എല്ലാ ഫോൾഡറുകളും വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാ ഫോൾഡറുകളും ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ ക്യാമറയുടെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഓപ്പൺ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ ക്യാമറയിൽ എടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒറ്റ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അപ്പോൾ തന്നെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരുന്നു. നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാണ്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണുള്ള ഏത് ഫയലും സെക്കൻഡുകൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സെൻഡർ യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ മറ്റൊരു കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് സിനിമയും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു സെറ്റിങ്സ് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതായത് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെർവർ URL വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ സെർവർ URL ലാസ്റ്റ് വന്നിരിക്കുന്ന 2221 എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, പോർട്ട് നമ്പർ എന്ന് പറഞ്ഞ സംഭവം കാണാൻ സാധിക്കും. അത് 2226 എന്നുള്ളത് 3 2 1 6 ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ഫോണുമായിട്ട് ഇത് കണക്റ്റ് ആവുന്നുള്ളൂ. അല്ലാതെ നോർമലി നമ്മൾ അവർ കൊടുത്തിരിക്കുന്ന നമ്പറിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം നോക്കിയിട്ട് നമുക്കിത് വർക്കിംഗ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു URL എന്ന് പറയുന്ന ആ പോർട്ട് അവിടെ മാറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ URLലൂടെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ URL നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര MB ഉള്ള ഫയലുകളും നിമിഷ നേരം കൊണ്ട് സെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എക്സെൻഡറിൻ്റെയൊക്കെ വേണമെങ്കിൽ ഒരു ഫാദറായിട്ട് വരുമെന്ന് പറയാൻ സാധിക്കും. നമുക്കിതിനകത്ത് ഡൗൺലോഡിങ് വരുന്നത് 27 to 30 MB സ്പീഡിലേക്കാണ് ഡൗൺലോഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിൽ ട്രാൻസ്ഫർ ആവുന്ന ആ ഒരു സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ സിനിമയൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് സെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമായാലും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഒരുപാട് ആൾക്കാർ എക്സെൻഡറിന് പകരം ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചുകൊണ്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ആപ്ലിക്കേഷൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും താഴെ ലിങ്കിൽ പോയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമായാലും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമ്മൾ മറ്റൊരു കിട്ടിലും വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.